സോളാർ തട്ടിപ്പ് കേസ് അന്വേഷണം സിബിഐക്ക് വിട്ട് വിവാദങ്ങൾ തൽക്കാലത്തേക്ക് അടക്കി നിർത്താനുള്ള ശ്രമത്തിൽ സർക്കാർ. എന്നാൽ സർക്കാരിനെതിരെ കയ്യിൽ കിട്ടിയ ആയുധം കളയേണ്ടെന്ന നിലപാടിൽ പ്രതിപക്ഷവും. സിബിഐ അന്വേഷണത്തെ പ്രതിപക്ഷം ശക്തമായി എതിർത്തു. നാളെ വീണ്ടും നിയമസഭ ചേരുമ്പോൾ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് തന്നെയാവും പ്രതിപക്ഷം ഭരണപക്ഷത്തെ നേരിടുക. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, എംഎൽഎമാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖർ തുടങ്ങിയവർ ഉൾപ്പെട്ട വലിയ വിവാദം. സാധാരണയായി പ്രതിപക്ഷം ഉന്നയിക്കുക കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാകും. എന്നാൽ സോളാർ വിവാദത്തിൽ സിബിഐ അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്ന ഏജൻസിയിൽ നിന്ന് വേറൊരു ഏജൻസിയിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് മാറ്റിയാൽ ഈ കേസ് അന്വേഷണം നീണ്ടുപോകാനും ഇവർക്ക് എല്ലാ തെളിവുകളും നശിപ്പിക്കാനുമുള്ള അവസരമാണ് അതിൻ്റെ ഫലമായിട്ട് ലഭിക്കാൻ പോകുന്നത്. സിബിഐ അന്വേഷണത്തെ നിഷേധിക്കുന്നില്ല. മുഖ്യമന്ത്രി ഉടനടി തന്നെ അധികാരം വിട്ടുപോകുക, ഒരു ജുഡീഷ്യൽ എൻക്വയറി ഏർപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. സിബിഐ അന്വേഷണം തുടങ്ങാനുള്ള കാലതാമസം തെളിവുകൾ നശിക്കാനിടയാകുമെന്നാണ് പ്രതിപക്ഷവാദം. സിബിഐയെ ഏൽപ്പിച്ചാൽ കത്തിനിൽക്കുന്ന വിവാദം തൽക്കാലത്തേക്ക് കെട്ടടങ്ങുകയും ചെയ്യും. സിബിഐ അന്വേഷണം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ഭരണപക്ഷത്തിനും രക്ഷപ്പെടാനുള്ള അവസരം ലഭിക്കുമെന്നതും ഒഴിവാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ തന്ത്രം. നാളെയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത്. എല്ലാ കേസിലും സിബിഐ അന്വേഷണം ആവശ്യപ്പെടാറുള്ള പ്രതിപക്ഷം ഇക്കാര്യത്തിൽ എതിർപ്പുമായി നിൽക്കുന്നതിനെ ചോദ്യം ചെയ്യുകയാണ് സർക്കാർ. ഇത് സിബിഐക്ക് വിടാൻ തീരുമാനിച്ച് ക്യാബിനറ്റ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇത് പ്രതിപക്ഷം അസാധാരണ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നതോടെ അന്വേഷണ കാര്യത്തിൽ സമവായമുണ്ടാകില്ല എന്നുറപ്പായി. വിവിധ ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ സിപിഐ നിയമസഭാ കക്ഷി നേതാവ് സി ദിവാകരൻ, കോൺഗ്രസ് വിപ്പ് ടി എൻ പ്രതാപൻ എംഎൽഎ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീ ടി എൻ പ്രതാപൻ, സിബിഐ അന്വേഷണമാകാമെന്ന ഒരു ധാരണ ഭരണകക്ഷി നേതാക്കൾക്കിടയിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവഞ്ചൂർ നേതൃത്വം നൽകുന്ന പോലീസിനെ കൊണ്ട് ഈ അന്വേഷണം നടത്തുന്നതിൽ ഭരണകക്ഷിയിലെ നേതാക്കൾക്ക് തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അതല്ല, ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ പ്രതിപക്ഷം എതിർക്കുന്നു എന്ന വാദം ഉയർത്താൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ അടവാണോ ഇപ്പോഴത്തെ ഈ നിലപാടും ചർച്ചയും? സുരേഷ, ഇപ്പോൾ തന്നെ ഈ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ, അതും വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ, അത് സെൻകുമാറും ഹേമേന്ദ്രനെ പോലെയുള്ള ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്ന വ്യത്യാസമില്ലാതെ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഭരണഘടനയും ന്യായവും നീതിയും നോക്കി മാത്രം തീരുമാനമെടുക്കുന്ന പക്ഷപാതം രഹിതരായ ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പൂർണ്ണമായും സ്വതന്ത്രവും നീതിയുക്തവുമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസം. അത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾക്ക് കൂടി അത് പൂർണ്ണമായും ബോധ്യമുള്ളതാണ്, ഇതുവരെ നടന്ന ഓരോ നടപടിക്രമങ്ങളും. അതുകൊണ്ട് തന്നെ സി ബി ഐ എൻക്വയറി എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു അജണ്ടയിലുള്ള കാര്യമല്ല. ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപ്പര്യ ഹർജി, കോട്ടയത്തുള്ള ഒരാളൊരു പൊതുതാൽപ്പര്യ ഹർജി സ്വകാര്യ അന്വയം കൊടുത്തിരിക്കുന്നു. ആ സ്വകാര്യ അന്വയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കെടുക്കുന്നു. കോടതി പരിഗണിക്കെടുക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യം ഗവൺമെൻറ് ഗൗരവത്തോടുകൂടി എ ജി ഉൾപ്പെടെയുള്ള ആളുകളുമായി ആലോചിച്ച് നാളെ കോടതിയിൽ പറയുമെന്നല്ലാതെ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇപ്പോഴും ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയ അന്വേഷകർ നടത്തുന്ന അന്വേഷണം 100% തൃപ്തികരമാണ് എന്നുള്ളത് തന്നെയാണ്. കോടതിയിൽ നാളെ സർക്കാർ പറയാൻ പോകുന്നത് എന്താവണം എന്നതിനെക്കുറിച്ച് നടന്ന ചർച്ചയിൽ സിബിഐ അന്വേഷണമാവാം, അതിന് വിരോധമില്ല എന്നൊരു നിലപാട് അറിയിക്കാനുള്ള ഒരു ഉന്നതതല ധാരണയുണ്ടായി എന്നാണ് മാധ്യമ വാർത്തകൾ. എല്ലാ നേതാക്കളുടെയും പരസ്യ പ്രതികരണങ്ങൾ ഇത് ശരിവെക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സംസ്ഥാനത്ത് ഒരു വിശ്വാസ്യതയുള്ള അന്വേഷണ സംഘം എന്ന് എല്ലാ നേതാക്കളും, ഭരണകക്ഷി നേതാക്കൾ പറയുന്നവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് പെട്ടെന്ന് സിബിഐ പോലെയുള്ള ഒരു കേന്ദ്ര ഏജൻസിയിലേക്ക് കൈമാറേണ്ടതാണ് എന്നതിന് എന്തെങ്കിലും സൂചന ഈ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഇതുവരെ സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ അന്വേഷണ സംഘത്തിനോ ലഭിച്ചതുകൊണ്ടാണോ ഈ ചിന്ത? ഒരിക്കലുമല്ല. സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ദിശയും സൂചനയും അനുസരിച്ച് ഈ കേസിലെ അന്വേഷണം ശരിയായ ദിശയിലേക്കാണ് പോകുന്നത്. കാരണം പലപ്പോഴും പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ചും LDF ഗവൺമെൻറ്റൊക്കെ ഭരിക്കുന്ന കാലത്ത് പല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും ഏൽപ്പിച്ചതിൻ്റെ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഫൈൻഡിങ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടി താല്പര്യങ്ങൾക്കനുസരിച്ച് ഫൈൻഡിങ് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരാണ് പലപ്പോഴും പല കേസുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾപ്പെടെ ഭരിക്കുമ്പോൾ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളതും. അത്തരം കേസുകൾ പിന്നീട് ശുക്രവധ കേസ് ഉൾപ്പെടെയുള്ള പല കേസുകളും പിന്നീട് സിബിഐ അന്വേഷിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള റിസൾട്ട് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിനകത്ത് ഇപ്പോൾ അന്വേഷിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന സീനിയർ ഉദ്യോഗസ്ഥന്മാരായ രണ്ട് പേർ, ADGP,
അവരുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ്. അവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിലും ഈ കേസ് സി ബി ഐക്ക് പോകണമെന്നുള്ള ഒരു സൂചനയും സിഗ്നലും ഇല്ല എന്നത് പ്രത്യേകം പറയട്ടെ. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ, ഇവരാരും അന്വേഷിച്ച സംസ്ഥാനത്തെ ഇപ്പോഴുള്ള അന്വേഷണം അവർക്ക് തൃപ്തികരമല്ല, അന്വേഷണം വേണ്ട എന്നാണ്. ജുഡീഷ്യൽ എൻക്വയറി വേണമെന്നാണ് പ്രതിപക്ഷം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. ജുഡീഷ്യൽ അംഗങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് 10 കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ സോളാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിട്ടുള്ളത്? ഇതിനേക്കാൾ വലിയ അതാണ് ടോട്ടൽ ഫ്രീ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ്. അതേപോലെ തന്നെ ലോട്ടറി വിവാദവുമായി ബന്ധപ്പെട്ട കേസ്. അപ്പോൾ ടോട്ടൽ തട്ടിപ്പ് കേസും ലോട്ടറി വിവാദവുമായി തട്ടിപ്പ് കേസും ഒക്കെ ഇതിനേക്കാൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ കേസുകൾ ജുഡീഷ്യൽ എൻക്വയറി വേണമെന്ന്? ഞങ്ങൾ എത്രയോ തവണ നിയമസഭയിൽ ജനാധിപത്യ മാർഗത്തിലൂടെ ഇന്ന് കാണിക്കുന്ന നിയമസഭയിലെ സ്തംഭനവും നിയമസഭയെ പ്രഹസനമാക്കുന്നതും അല്ലെങ്കിൽ നിയമസഭയെ പൂർണ്ണമായും മലങ്കോലമാക്കുന്ന രീതിയിലല്ലല്ലോ ഞങ്ങൾ നിയമസഭയിൽ ഈ ലോട്ടറി കേസും ലോട്ടറി തട്ടിപ്പ് കേസും ഒക്കെ ആവശ്യപ്പെട്ടത്. ഞങ്ങളാണ് ജുഡീഷ്യൽ എൻക്വയറി ആവശ്യപ്പെട്ടത്. അനുകൂലമായി സർക്കാർ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല. കോടതിയിൽ വന്നാൽ എന്ത് നിലപാട് അറിയിക്കുമെന്ന കാര്യം ഇപ്പോൾ തന്നെ വ്യക്തമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തിന് അനുകൂലമാകാം എന്ന് സർക്കാർ പരസ്യമായി പറയാൻ ഒരുങ്ങുന്നത് എന്നത് ഇപ്പോൾ ടി എൻ പ്രതാപൻ തന്നെ വ്യക്തമാക്കി. സംസ്ഥാനത്തെ പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലാതെ ജുഡീഷ്യൽ അന്വേഷണത്തിന് മുറവിളി കൂട്ടുന്ന പ്രതിപക്ഷത്തിന്റെ മുന്നിൽ സി ബി ഐ അന്വേഷണത്തിന് തന്നെ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ പ്രതിപക്ഷം കാരണം മാത്രമാണ് എതിർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ അന്വേഷണത്തെ തടയാനാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ വാദം എന്നുയർത്താനുള്ള ഒരു രാഷ്ട്രീയ കെണി ഇതിലുണ്ടോ? ശ്രീമാൻ പ്രതാപൻ എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം നല്ല നിയമസഭാ സാമാജികനാണ്. അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വിസ്മരിക്കരുത്. അദ്ദേഹം ഇവിടെ പറയുന്നത് പണ്ട് എല്ലാവരും മോഷണം നടത്തിയിട്ടുണ്ട്, അതിന് ഞങ്ങൾ കുറച്ച് മോഷ്ടിക്കാം, അതിന് ഇത്ര വലിയ ഒരു രോഷമൊന്നും പ്രതിപക്ഷം ഇപ്പോൾ കാണിക്കേണ്ട. അങ്ങനെയാണോ ഒരു വിഷയത്തെ നേരിടേണ്ടത്? നമ്പർ വൺ. നമ്പർ ടു, ഇവിടെ കേന്ദ്ര ഏജൻസിയോ ജുഡീഷ്യറിയോ ജുഡീഷ്യൽ അന്വേഷണമോ എന്നുള്ളതിനേക്കാൾ പ്രധാനം ഇതുവരെയുള്ള പോലീസിൻ്റെയും കോടതികളുടെയും ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ നാളെ കോടതിയിൽ വരാൻ പോകുന്നത് ശ്രീധരൻ നായർ കോടതിക്ക് രഹസ്യമായി നൽകിയ മൊഴി ഇന്ന് ചില മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടാണ് ശ്രീധരൻ നായർ ഈ 40 ലക്ഷമോ 45 ലക്ഷമോ രൂപ കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറ, ആ ദിവസങ്ങളുടെ ക്യാമറ പരിശോധിച്ചാൽ ഇത് തെളിയുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ തർക്കം അതൊന്നുമല്ല, തർക്കം മുഖ്യമന്ത്രിക്ക് ഈ തട്ടിപ്പിൽ ഈ നാട് മുഴുവൻ നടന്ന് 1,00,000,000,000 രൂപ തട്ടിപ്പ് നടത്തിയതിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നത്. സാക്ഷികൾ വന്നിരിക്കുന്നു, ജീവൻ അവിടെ കോടതിയിൽ വന്നിരിക്കുന്നു, മൊഴി കൊടുത്തിരിക്കുന്നു, കോടതിയിൽ നാളെ തെളിയാൻ പോകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, സദാചാര ബോധമുള്ള കോൺഗ്രസ് പണ്ട് കരുണാകരൻ രാജിവെച്ചു, എന്താ കാര്യം? എ കെ ആന്റണി രാജിവെച്ചു, പ്രതാപേന്ദ്രൻ, എന്താ കാര്യം? കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചു, എന്താ കാര്യം? ബാലകൃഷ്ണപിള്ള രാജിവെച്ചു, എന്താ കാര്യം? കെ പി വിശ്വാസൻ രാജിവെച്ചു, എന്താ കാര്യം? കേന്ദ്രത്തിൽ നിങ്ങൾ റെയിൽവേ മന്ത്രി ഇപ്പോൾ രാജിവെച്ചു, എന്താ കാര്യം? ഇടപെടുകയാണ്. ധാർമ്മിക പ്രശ്നവുമുണ്ട്, നിയമ പ്രശ്നവുമുണ്ട്, രണ്ടും കൂട്ടിക്കുഴയ്ക്കുന്നതിന് മുമ്പ് ധാർമ്മികതയുടെ പേരിൽ, രാഷ്ട്രീയ സത്യസന്ധതയുടെ പേരിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതോടൊപ്പം സംസ്ഥാനത്ത് മന്ത്രിമാരെയും നേതാക്കളെയും എം എൽ എമാരെയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെയും ഉപയോഗിച്ചുകൊണ്ടൊരു സംഘം പല ആൾക്കാരിൽ നിന്ന് പണം തട്ടി. ആ പല ആൾക്കാരും തുറന്നു പറയുന്നില്ല എത്ര പണമാണ് നഷ്ടപ്പെട്ടതെന്ന്. ആ തട്ടിപ്പിനെക്കുറിച്ചുള്ള അന്വേഷണം, അതൊരു കേന്ദ്ര ഏജൻസിയാണെങ്കിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചും അന്വേഷിക്കാം. കേന്ദ്ര ഏജൻസി അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ നിലവിലുള്ള ഏജൻസിയുടെ അന്വേഷണത്തെ അത് തടയുമെന്ന് ചേർത്ത് ഒന്നിച്ച് പറയുന്ന സമയത്ത് ഈ അന്വേഷണ ഏജൻസിയിലാണോ കൂടുതൽ വിശ്വാസം? സി ബി ഐ ഇത് ഏറ്റെടുക്കുമ്പോൾ സാങ്കേതികമായി ഉണ്ടാകുന്ന കാലതാമസത്തിന് അപ്പുറത്തേക്ക് എന്താണ് പ്രതിപക്ഷം ഭയക്കുന്നത്? സുരേഷ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇടയ്ക്ക് കയറി എന്നെ സ്റ്റോപ്പ് ചെയ്താലേ. ഈ സി ബി ഐ ചവറ്റുകുട്ടയിൽ തള്ളപ്പെട്ട ഒരു ഏജൻസിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി സി ബി ഐയോട് ചോദിച്ചത് നിങ്ങൾ കൂട്ടിലടച്ച തത്തയാണോ, നിങ്ങളുടെ യജമാനൻ ആരാ? പരമപുച്ഛത്തോടുകൂടി ഇന്ത്യയിലെ പരമോന്നത കോടതി തള്ളിക്കളഞ്ഞ
അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ അധികാരങ്ങൾ കൊടുത്തല്ലാതെ സി ബി ഐയുടെ പ്രവർത്തനം കാര്യക്ഷമമാകില്ല എന്ന് പ്രതാപൻ്റെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം സി ബി ഐ വളരെ ദുർബലമാണ്, രാഷ്ട്രീയ താൽപ്പര്യത്തിന് വഴങ്ങുന്നതാണ്, പല കാര്യങ്ങളും തെളിഞ്ഞിട്ടുണ്ട്. കോടതിക്ക് തന്നെ വിശ്വാസമില്ല സി ബി ഐയെ. അതുകൊണ്ട് സി ബി ഐയുടെ അന്വേഷണം തന്നെ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. പല കേസുകളും സുപ്രീം കോടതിയാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സി ബി ഐയും കൊണ്ടുവന്ന് ഇവിടെ രക്ഷപ്പെടാൻ തടിതപ്പാനൊന്നും ആര് വിചാരിച്ചാലും നടക്കില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോൺഗ്രസിന് വേണ്ടി രാജിവെച്ച് ഒരു അന്വേഷണത്തെ നേരിട്ട്, ഇത് പുതിയ കാര്യമല്ല, എം പിമാരുണ്ട്, എം എൽ എമാരുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്, വളരെ വിപുലമായ, കേരളത്തിൽ ഇന്ന് വരെ കേട്ടുകേഴിവില്ലാത്ത ഒരു തട്ടിപ്പൽ എല്ലാം യു ഡി എഫിൻ്റെ മുഴുവൻ കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാർ, എം എൽ എമാർ, എം പിമാർ എല്ലാം ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് സമഗ്രമായ ഒരു ജുഡീഷ്യൽ എൻക്വയറി വേണം. അതിനു മുമ്പ് അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം നടത്തിയാൽ നീതി കിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇവിടെ ആരാ ഏജൻസി തീരുമാനിക്കുന്നത്? ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. കുറ്റവാളി തന്നെ എബ്രഹാം, സി ബി ഐ അന്വേഷണം ആവാം എന്നൊരു നിലപാടിലേക്ക് ഭരണപക്ഷം എത്തുന്നു. അതല്ല ജുഡീഷ്യൽ അന്വേഷണം, അത് മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം എന്നുള്ള വാദത്തിൽ പ്രതിപക്ഷവും ഉറച്ചു നിൽക്കുന്നു. സി ബി ഐ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ഇത് പോവുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ, കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ, സി ബി ഐ കേസ് ഏറ്റെടുക്കുമോ ഇല്ലയോ, കോടതി ഏറ്റെടുക്കാൻ പറയുമോ, രണ്ടു മാസമെങ്കിലും കുറഞ്ഞത് ഈ കേസിൻ്റെ തുടർ നടപടികളിലേക്ക് സി ബി ഐ എത്താൻ സമയമെടുക്കും. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാതെ പ്രതികൾക്ക് ജാമ്യം കിട്ടുമോ, ഫലത്തിൽ ഈ കേസിലെ പ്രതികൾ രക്ഷപ്പെടാൻ അത് ഉതകും എന്നൊരു സാങ്കേതിക വാദത്തിനപ്പുറത്തേക്ക് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനം കൽപ്പിക്കുന്നുണ്ടോ സുരേഷ്? ഞാനൊരു നിയമവിദഗ്ധനല്ല, ഇക്കാര്യത്തിൽ സുരേഷ് പറഞ്ഞ ആദ്യ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ച് പറയാൻ, ഇത്രയൊക്കെ കാലതാമസം വേണ്ടി, നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ കാലതാമസം വേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമുക്കിപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ശ്രദ്ധിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ടാണ് വേണ്ടത്. ആ ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജിയാണ്. അതിപ്പോൾ യു ഡി എഫ് ഗവൺമെൻറ് പുറത്ത് പോകണമെന്ന് പോലുമില്ല, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്ഥാനത്ത് നിന്നിറങ്ങിയിട്ട് രാജിവെച്ച് അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതാവുക, ആ ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ടിന് വേണ്ടിയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ശബ്ദമുയർത്തുകയും വാദിക്കുകയും ചെയ്തത്. ഇപ്പോൾ ശ്രീ സി ദിവാകരൻ, അദ്ദേഹം വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം തന്നെ, അദ്ദേഹത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പരിശോധിക്കണം, അദ്ദേഹം ഒരു 100 തവണയെങ്കിലും പല കാര്യങ്ങളിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വ്യക്തിപരമായിട്ട് തന്നെ, ഇനി ഞാൻ 100 10 ആക്കാം, 10 തവണയെങ്കിലും അദ്ദേഹം പല കേസിൽ, ഏതെങ്കിലും കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. കാരണം അത്രയ്ക്ക് വിശ്വാസമായിരുന്നു നമുക്ക് നമ്മുടെ സി ബി ഐ അത്രയ്ക്ക്. ഇപ്പോൾ ശ്രീ സി ദിവാകരൻ പറഞ്ഞ പോലെ അത്രയ്ക്ക് അങ്ങ് ചീഞ്ഞു പോയോ? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്പം കൂട്ടിലടച്ച തത്തയായിരുന്നു എന്ന് പറയുന്നു, ആ തത്തയെ തുറന്നു വിടാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുക, ഞാൻ തീരുമാനിച്ചിരിക്കുന്ന വാക്ക് തിരുത്താം, നിർബന്ധിതമായിരിക്കുകയാണ്. അപ്പോൾ ആ തത്ത പുറത്തേക്ക് വരാൻ പോവുകയാണ്. ഇപ്പോൾ കൂട്ടിലടച്ച തത്തയെ നിയന്ത്രിക്കുന്നത് യു പി എ സർക്കാരാണ്. ആ യു പി എ സർക്കാരിൻ്റെ കാലം ഇനി എത്ര കാലത്തേക്കുണ്ട്? ഒരുപക്ഷെ അടുത്ത തവണ ഇനി യു പി എ സർക്കാർ വന്നു കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല, ഒരു പുതിയ ഗവൺമെൻറ് വരികയും ചെയ്യാം. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തിനാണ് സി ബി ഐ അന്വേഷണത്തെ പേടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വാസ്തവത്തിൽ നമുക്ക് ഉള്ളതിൽ ഏറ്റവും നല്ല ഏജൻസി. ഇപ്പോൾ നമുക്ക് ഗുജറാത്തിലെ കാര്യം അറിയാം, എതിർ സൈഡിൽ മറുഭാഗത്ത് ഐ ബി ആയിരുന്നു, ഗവൺമെൻറ്റിൻ്റെ തന്നെ വളരെ ശക്തമായ ഒരു അന്വേഷണ ഏജൻസിയായ, അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ശേഷി ഏജൻസിയായ ഐ ബി എ പ്രതിസ്ഥാനം നിർത്തിക്കൊണ്ട് അവിടെ എന്താണ് സംഭവിച്ചത്? ആ കൊലപാതകം ഒരു 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 സംഘടിപ്പിച്ച കൊലയായിരുന്നു, ഒരു വ്യാജ ഏറ്റുമുട്ടലായിരുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്താൻ സഹായിച്ച ഒരു സി ബി ഐ, ആ സി ബി ഐയെ അത്രയ്ക്ക് അടച്ചാക്ഷേപിക്കുന്നു. പിന്നെ എനിക്കിന്ന് ഞാൻ ഒറ്റ വാക്കേ കേട്ടുള്ളൂ ശ്രീ കോടിയേരിയുടെ, എനിക്ക് അത്ഭുതം തോന്നി, എനിക്കത് മനസ്സിലായുമില്ല, അദ്ദേഹം മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ, ആ അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കുറേ കൂടെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം പറയുന്നത് നിലവിലുള്ള അന്വേഷണ ഏജൻസിയെ മാറ്റി മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് പോകുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ കേരള പോലീസിൽ അദ്ദേഹം പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിലവിലുള്ള ഏജൻസി കേരള പോലീസാണ് അന്വേഷിക്കുന്നത്. എനിക്ക് കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇതുവരെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ സംശയം തോന്നിയില്ല. അതേ നിലപാട് തന്നെയാണ് കോടിയേരി പറയുന്നത്. കോടിയേരി അതും പറഞ്ഞതിന് ശേഷമാണ് ഈ ജുഡീഷ്യൽ അന്വേഷണം, സുരേഷ് ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്ത് ഭാഗവതമോ ബൈബിളും വായിച്ച് സീരിയലും കണ്ട് ഇരിക്കുന്ന, ഏതെങ്കിലും ജോലി ഇല്ലാതിരിക്കുന്ന ഏതോ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് കുറേ കാലത്തേക്ക് തൊഴിലും അധികാരവും സന്നാഹങ്ങളും ഓഫീസും സ്റ്റാഫും ഒക്കെ കിട്ടുന്നതിനപ്പുറത്ത് എത്ര ജുഡീഷ്യൽ അന്വേഷണങ്ങൾ ഇവിടെ ഫലപ്രദമായിട്ടുണ്ട്. ഇവ സി പി എം ഏറ്റവും വൈകാരികമായിട്ടും വികാരപൂർണ്ണമായിട്ടും കൊണ്ടുനടന്ന ഒരു കേസാണല്ലോ രജനീസ
രജനീസ എന്നല്ല ആ കുട്ടിയുടെ പേര്, ആത്മഹത്യ പിന്നെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി വീണ് മരിച്ച ആ കുട്ടിയുടെ സി പി എമ്മിന്റെ ഏറ്റവും വികാരപരമായ ഒരു പ്രശ്നമായിരുന്നു. അതിനൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി. എന്താ അതിന്റെ റിസൾട്ട് എന്നുള്ളത് ശ്രീ സീതിവാരനൊന്ന് അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി വല്ലാതെ വാദിക്കുന്ന സി പി എം നേതാക്കളൊന്ന് അന്വേഷിക്കട്ടെ. പക്ഷേ ഇവിടെ ലോട്ടറി കേസ്, അത് സംസ്ഥാനാന്തര ബന്ധങ്ങളുണ്ട്, ലാവലിൻ ഇന്റർനാഷണൽ കരാറുകളുണ്ട്, ഇതിലൊക്കെ കോടതിയുടെ ഇടപെടലുകൾ വന്നിട്ടുണ്ട്. സോളാർ കേസിൽ നാളെ കോടതിയിൽ സർക്കാർ നിലപാട് പറയുമ്പോൾ ഇതിലൊരു സി ബി ഐയെ പോലെ ദേശീയ ഏജൻസിയുടെ ഇടപെടൽ അനിവാര്യമായി എന്തെങ്കിലും വിവരങ്ങൾ സംസ്ഥാനത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലല്ലേ ഇതിലൊരു സി ബി അന്വേഷണം വേണമെന്ന് പറയേണ്ടതുള്ളൂ? അതിന് അതീതമായ ഒരു കാരണം കൊണ്ട് ഇത് പറയേണ്ടതുണ്ട്. പക്ഷേ ഞാൻ ഈ ഇത്തരം ഈ വിഷയത്തിന്റെ ഏറ്റവും അവസാനം ഞാൻ ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളൂ. അന്ന് പോലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് സി ബി അന്വേഷണം ആവശ്യപ്പെടുന്നില്ല പ്രതിപക്ഷം എന്നുള്ളത്. ഞാനത് ഈ കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ എനിക്കെന്തെങ്കിലും വിശ്വാസക്കുറവുള്ളതുകൊണ്ടോ എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ അതിനെന്തെങ്കിലും വീഴ്ച ഉള്ളതോ കൊണ്ടല്ല, കേരള പോലീസ് അന്വേഷിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് വിശ്വാസമില്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നതിലൊരു വളരെ പെട്ടെന്ന് നമുക്ക് ശരിയെന്ന് തോന്നാവുന്ന ഒരു ന്യായമുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം വരുന്നു, പിന്നീട് ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് ആരോപണം വരുന്നു, പിന്നീട് കോൾ ലിസ്റ്റ് വരുമ്പം ധാരാളം കോൺഗ്രസ് നേതാക്കൾ വരുന്നു. അങ്ങനെ ഭരണ മുന്നണിയുടെ തലപ്പത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തൊട്ട് താഴെയൊക്കെ നിൽക്കുന്ന നേതാക്കൾ സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർ തന്നെ നിയന്ത്രിക്കുന്ന ഒരു കേരള പോലീസിന് എത്രത്തോളം ഫലപ്രദമായിട്ട് അന്വേഷണം നടത്താൻ പറ്റുമെന്നൊരു ചോദ്യം ഇപ്പോഴത്തെ പോലീസ് അങ്ങനൊന്നും അല്ല ഈ രാഷ്ട്രീയ നേതൃത്വം പറയുന്നവർ തുള്ളുന്നവരാണെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. അത് കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്തും നമ്മൾ കണ്ടതാണ്. പക്ഷേ അങ്ങനൊരു സംശയമുണ്ടെങ്കിൽ എന്തുകൊണ്ട് സി ബി ഐക്ക് വിട്ടുകൂടാ എന്നുള്ളതാണ് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കേരള പോലീസിന് വിശ്വാസമില്ലെങ്കിൽ അത് സി ബി ഐക്ക് വിടുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ തിരിച്ചു വരാം. ശ്രീ സീതിവാരൻ, ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി. ഒന്നര വർഷവും രണ്ടു വർഷവുമായി സംസ്ഥാന സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതിന് ശേഷവും കൊലപാതക കേസുകളിലടക്കം സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ, അഭ്യർത്ഥനകൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ സി ബി ഐക്ക് നിരാകരിക്കേണ്ട അവസ്ഥയും മുമ്പിലുണ്ട്. മറ്റൊരു കാര്യം, നിലവിൽ സംസ്ഥാന ഏജൻസിയിൽ നിന്ന് സി ബി ഐയിലേക്ക് ഈ കേസ് കൈമാറുമ്പോൾ ഉണ്ടാകാവുന്ന സാങ്കേതിക തടസ്സങ്ങൾക്ക് ഇപ്പോൾ അകത്ത് കിടക്കുന്ന പ്രതികൾ രക്ഷപ്പെടാം. പക്ഷേ ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ ഹവാല പണത്തിൻ്റെ സ്വാധീനമുണ്ടോ? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില മാധ്യമങ്ങൾ ആരോപിക്കുന്നത് പോലെ ചാരസുന്ദരിമാർ പ്രവർത്തിച്ചിട്ടുണ്ടോ? സംസ്ഥാനത്തെ ഭരണത്തിൻ്റെ സ്വാധീനം ഇതിനേക്കാട്ടിലും വലിയ തോതിലേക്ക് ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വരികയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടതുണ്ടോ? അല്ല, സണ്ണിക്കുട്ടി എബ്രഹാം വളരെ സീനിയറായിട്ടുള്ള കേരളത്തിലെ പത്രപ്രവർത്തകരാണ്, ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാൻ സി ബി ഐക്ക് വേണ്ടി വാദിച്ചിട്ടില്ലേ, സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ സി ബി ഐക്ക് വേണ്ടി വാദിച്ചിട്ടില്ല. എൻ്റെ മുമ്പിൽ വന്ന ഒരു ഫയൽ, അതായത് ഒരു കമ്മീഷൻ റിപ്പോർട്ട്, ഒരു ജുഡീഷ്യൽ എൻക്വയറിയുടെ റിപ്പോർട്ട്, ജസ്റ്റിസ് മുരളീധരൻ്റെ റിപ്പോർട്ടിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നടന്ന 108 കോടി രൂപയുടെ അഴിമതി തെളിയിക്കണമെങ്കിൽ ഇത് ഇൻ്റർ സ്റ്റേറ്റുമായിട്ട് കണക്റ്റഡാണ്, അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഫൈൻഡിങ്സ് എടുത്ത് ക്യാബിനറ്റ് കൂടി ക്യാബിനറ്റിൽ പലതവണ വെച്ച് അത് തീരുമാനമെടുത്ത് സി ബി ഐക്ക് അയച്ച് സി ബി ഐ 3-4 തവണ അത് റിജക്റ്റ് ചെയ്ത് അവസാനം അത് കോടതിയിൽ പൊതു ഹർജി താല്പര്യം ഒരാളിനെ കൊണ്ട് ഹർജി ഫയൽ ചെയ്തതിന് ശേഷം കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സി ബി ഐയുടെ ഒരു അന്വേഷണം അതിൽ വന്നത്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് തന്നെ എനിക്ക് തൃപ്തികരമായിരുന്നില്ല. എൻ്റെ അനുഭവമാണ് ഈ സി ബി ഐ അങ്ങനെ പല്ലും നഖവും വെച്ച ഒരു അഴിമതി വിരുദ്ധ അത് കണ്ടുപിടിക്കുന്ന ഒരു ഏജൻസിയാണെന്ന് എൻ്റെ എക്സ്പീരിയൻസ് തോന്നിയിട്ടില്ല. അതിനേക്കാൾ ഭേദം ഇവിടുത്തെ ഒരു ജുഡീഷ്യൽ, ഇപ്പോൾ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു റിട്ടയർ ചെയ്ത രാമായണം വായിക്കുന്ന ജഡ്ജിയല്ല, വളരെ ശക്തനായ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ, ജുഡീഷ്യൽ അന്വേഷണം നടത്താമല്ലോ. പിന്നെ ജുഡീഷ്യൽ എൻക്വയറി എക്കാൾ വലുതാണ് സി ബി ഐ എന്ന് ആരാ പറയുന്നേ? കുറ്റവാളികളുടെ സംഘമാണ് പറയുന്നത്. നിങ്ങളെന്തിന് ഈ ജുഡീഷ്യൽ അന്വേഷണം, അതിനേക്കാൾ വലിയ അന്വേഷണം ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുകയല്ലേ? എന്നാൽ ഇത് പിടിച്ചോ പ്രതിപക്ഷമേ, നിങ്ങൾക്കിതാ സി ബി ഐ തന്നിരിക്കുന്നു. എന്തിനാരെ പറ്റിക്കാനാണ് ഇതൊക്കെ? ഇത് ഇതിൽ വളരെ ലളിതമല്ലേ? ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത, മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ശ്രീധരൻ നായർ പണം കൊടുത്തു എന്ന് വാർത്ത, നാളെ അത് തെളിയും. ഇനി എന്ത് തെളിവാണ് ആവശ്യം? ഇതിൽ ബാക്കിയുള്ള കുറ്റവാളികൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ സ്നേഹിതൻ സണ്ണിക്കുട്ടി എബ്രഹാമിനോട് ചോദിക്കുന്ന, അങ്ങയുടെ
ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു നല്ല ജേർണലിസ്റ്റാണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാലാവസ്ഥ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും കേന്ദ്രമന്ത്രിയും എം എൽ എമാരും എം പിയും എല്ലാം കൂടി കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു വലിയ സംഭവമല്ലേ ഇത്? ഇത് ഇത് ലളിതവൽക്കരിക്കാമോ? നമുക്ക് നമ്മുടെ നാളെ ഭരണമെല്ലാം മാറി വരും. ഇത് ഞങ്ങൾക്കും കൂടി പ്രോത്സാഹിപ്പിക്കേണ്ട രീതിയാണ് ഇപ്പോൾ UDF എടുത്തിരിക്കുന്നത്. നാളെ വരുന്നവർ ഇതൊക്കെ